മുതിർന്ന സി പി എം നേതാവായ ജയരാജന്റെ ഇ പി ജയരാജനെ കൊലപ്പെടുത്താൻ ഗുണ്ടകളെ ഉപയോഗിച്ച് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കെ പി സി സി നിലവിൽ പ്രസിഡൻ്റായ കെ സുധാകരനെ കുറ്റവിമുക്തനാക്കി എന്നുള്ള ചർച്ചയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരുന്നത്. ചാനലുകളായ ചാനലുകളിലെല്ലാം കുറ്റവിമുക്തൻ എന്ന ലേബലിലായിരുന്നു വലിയ തോതിലുള്ള അന്തിചർച്ചകൾ നടന്നു വന്നിരുന്നത്. അതായത് വലതുപക്ഷ മാധ്യമങ്ങളും അല്ലെങ്കിൽ വലതുപക്ഷത്തെ അനുകൂലിക്കുന്നവരും കോൺഗ്രസിനെ അനുകൂലിക്കുന്നതുമായ പ്രധാന മാധ്യമങ്ങളെല്ലാം തന്നെ സുധാകരൻ കുറ്റവിമുക്തൻ എന്ന തരത്തിൽ ആംഗിളിലാണ് വാർത്തകൾ നൽകിക്കൊണ്ടേയിരുന്നത്. പക്ഷേ മാധ്യമങ്ങൾ മത്സരിച്ച് എഴുതിയാലും സുധാകരൻ കുറ്റവിമുക്തനാകില്ല എന്നുള്ള വസ്തുതയാണ് ഇവിടെ വെളിവാകുന്നത്. അതായത് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടെ പരിഗണനയിലുള്ളതും തമ്പാനൂർ പോലീസ് രജിസ്റ്റർ ചെയ്തതുമായ കേസിൽ നിന്ന് വിടുതൽ ചെയ്യുന്നു എന്ന് മാത്രമാണ് കോടതിയുടെ ഉത്തരവിലുള്ളത്. ഈ കേസിൽ നിന്ന് നിങ്ങളെ വിടുതൽ ചെയ്യുന്നു എന്നുള്ള പ്രയോഗമാണ് അവിടെ നടത്തിയിരിക്കുന്നത്. ഇതിലെവിടെയാണ് കുറ്റവിമുക്തനാകുക? ഇതിൽ കുറ്റവിമുക്തനാക്കി എന്നുള്ള ഒരു പ്രയോഗമില്ല. ഈ രണ്ട്, അതായത് തമ്പാനൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും ഈ പറയുന്ന കോടതിയുടെ ഇതിൽ മാത്രമാണ് ഇദ്ദേഹത്തെ വിടുതൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. സുധാകരൻ കുറ്റവിമുക്തനായെന്നല്ല വിധിയുടെ അർത്ഥമെന്ന് ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങളും വ്യക്തമായിട്ട് അടിവരയിടുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ഒളിച്ചു വച്ചുകൊണ്ടാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ ഇയാളെ കുറ്റവിമുക്തനാക്കി എന്നുള്ള തരത്തിൽ തുടർച്ചയായ വാർത്തകളും തലക്കെട്ടുകളും നൽകി വന്നിരുന്നത്. എന്നാൽ ഇതിൻ്റെ വസ്തുതകളുമൊക്കെ കാരണമായ അല്ലെങ്കിൽ ഈ വിധി പ്രസ്താവത്തിന് കാരണമായ ചില പരാമർശങ്ങൾ നമ്മൾ വ്യക്തമായി പരിശോധിക്കേണ്ടതുണ്ട്. ആന്ധ്രയിലെ ചിരാൽ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ ഇതേ കേസിൽ മറ്റൊരു FIR ഉണ്ടെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ആ FIR ൽ തുടരന്വേഷണത്തിൻ്റെ അഭാവമുള്ളതായി കണക്കാക്കാമെന്നും പറയുന്നു. എങ്കിലും മറ്റൊരിടത്ത് രണ്ടാമതൊരു കേസ് രജിസ്റ്റർ ചെയ്യാനാകില്ല എന്ന് മാത്രമാണ് കോടതി വിലയിരുത്തിയത്. ഒരു കേസിൽ രണ്ട് FIR പാടില്ലെന്ന സുപ്രീം കോടതിയുടെ വിധികൾ ഉദ്ധരിച്ചാണ് ഈ നിഗമനത്തിൽ എത്തിയത്. അതായത് ആന്ധ്രാപ്രദേശിലെ ചിരാൽ എന്ന് പറയുന്ന പ്രദേശത്തെ പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത ഒരു FIR കേസുണ്ട്. ആ കേസിൻ്റെ FIR കൃത്യമായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ആ കേസിലെ സംഭവത്തിൻ്റെ അന്വേഷണത്തിൽ ഒരു മന്ദഗതി ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇതേ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലും കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അപ്പോൾ എന്താണ് സുപ്രീം കോടതിയുടെ ഒരു വിധി ഇതിൽ പറയുന്നുണ്ട്? കൃത്യമായിട്ട് ഒരേ കേസിൽ രണ്ട് FIR രണ്ട് സ്ഥലത്ത് നടത്താൻ പാടില്ല അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ആ പ്രസ്താവത്തിൻ്റെ ആ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ആനുകൂല്യം നൽകി ഈ ഇവിടെ നടത്തി തമ്പാനൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നിന്നും വിടുതൽ നൽകിയിരിക്കുന്നത്. അതിനകത്ത് ഒരിടത്തും ഒരു FIR നിലവിലുണ്ട് എന്നുള്ള കാര്യം, ആന്ധ്രയിലെ ചിരാലിൽ ഒരു FIR ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ വിസ്മരിക്കരുത്. ചിരാർ റെയിൽവേ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR അന്നത്തെ കേന്ദ്ര സംസ്ഥാന ഭരണസ്വാധീനം ഉപയോഗിച്ച് തുടരന്വേഷണം ഇല്ലാതാക്കിയിരുന്നു എന്നാണ് പ്രധാന ആക്ഷേപം. അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ്സാണ്, സംസ്ഥാന ഭരണം നടത്തിയിരുന്ന കോൺഗ്രസ്സാണ് ഈ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് അന്നത്തെ അന്വേഷണത്തെ മന്ദഗതിയിലാക്കുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാതെ ഫ്രീസ് ചെയ്തു വയ്ക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാന തന്നെ ഒരു ആക്ഷേപം. അതോടെ തന്നെ ആദ്യ FIR അടിസ്ഥാനത്തിൽ കെ സുധാകരനെ ആന്ധ്ര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സംസ്ഥാനം വിട്ടുപോകരുതെന്ന് ഉത്തരവുണ്ടായിരുന്നു. ആ കേസാണ് തുടരന്വേഷണം നടത്താതെയും കുറ്റപത്രം നൽകാതെയും മുക്കിയത്. ഈ സാഹചര്യത്തിലാണ് ഗൂഢാലോചന നടന്ന സ്ഥലങ്ങളിലൊന്ന് എന്ന നിലയിൽ ഇ ജയരാജൻ തിരുവനന്തപുരത്ത് കോടതിയെ സമീപിച്ചതും തുടർ നടപടികൾ ഉണ്ടായതും. ആന്ധ്ര പോലീസ് നടപടിക്കെതിരെ അവിടുത്തെ കോടതിയെ സമീപിച്ചെങ്കിലും കേരളത്തിൽ കേസുള്ളത് ചൂണ്ടിക്കാട്ടി ഹർജി അനുവദിച്ചില്ല. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചന നടന്നത് കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്താണ് എന്നുള്ള ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് അന്ന് തിരുവനന്തപുരം കോടതിയെ സമീപിച്ചത്. അതിൻ്റെ തുടർ നടപടികളുമായി നീങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? ആന്ധ്രയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റു രീതിയിലുള്ള കോടതി കേരളത്തിൽ അവിടെ നടപടികളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഈ കോടതിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു വിധി പ്രസ്താവം വന്നിരിക്കുന്നത്. ചിരാലിൽ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തി കഴിഞ്ഞപ്പോൾ കേരളത്തിലും സമാനമായ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടിയാണ്, അതായത് കേരളത്തിൽ കേസുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് അവിടുത്തെ അന്വേഷണവും ആരോപിച്ചത്. കേരളത്തിലെ കേസിൽ നിന്ന് പ്രതികളെ ഒഴിവാക്കിയ സാഹചര്യത്തിൽ ചിരാൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ തുടർ നടപടികൾക്ക് ഇനി നിയമ തടസ്സമില്ല. സുധാകരന്റെ കേസിൽ നിന്ന് ഹൈക്കോടതി പൂർണ്ണമായും വിടുതൽ ചെയ്തു എന്ന വാർത്ത തെറ്റാണെന്ന് ഇതെല്ലാം വ്യക്തമാക്കുന്നതാണ്.
അതായത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആന്ധ്രാ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് നിലവിൽ തന്നെ തുടരാനുള്ള എല്ലാ സാഹചര്യവും ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നു. ഈ കേസിൻ്റെ സുഗമമായി മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ വലിയ തോതിലുള്ള രാഷ്ട്രീയമായ പ്രശ്നങ്ങളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതിനകത്ത് വ്യക്തമായിട്ട് ഇ പി ജയരാജൻ തന്നെ പറഞ്ഞിരുന്നു, വാടകകുണ്ടങ്ങളെ അയച്ചത് ജയരാജൻ തന്നെയാണെന്ന്, തന്നെ ഇത് ചെയ്യാൻ നടത്തിയ നീക്കങ്ങളാണെന്നും എല്ലാം ജയരാജൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് അതൊരു മുഖവിലക്കെടുക്കാൻ ഈ പറയുന്ന മാധ്യമങ്ങൾ തയ്യാറായില്ല. അവർ സുധാകരൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വാക്കുകൾ അതേപടി വിഴുങ്ങുന്ന രീതിയാണ് സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ ജയരാജൻ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. അത്തരത്തിൽ മേൽക്കോടതിയെ സമീപിക്കുന്നതോടുകൂടി തന്നെ ഈ കേസിൽ വളരെ നിർണായകമായ കാര്യങ്ങളിലേക്ക് നീങ്ങുകയും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമെന്ന് തന്നെയാണ് നിയമ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഇത്തരം വാർത്തകൾ നൽകിയ വലതു മാധ്യമങ്ങളോടും പ്രതിപക്ഷത്തിനോടും കോൺഗ്രസിനോടും പറയാനുള്ള ഒറ്റ കാര്യമാണ്, ഒരിക്കലും സുധാകരൻ കുറ്റവിമുക്തനായിട്ടില്ല. ഇവിടുത്തെ ഒരു കേസിൽ നിന്ന് വിടുതൽ ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. കുറ്റവിമുക്തനാകുന്നത് മേൽക്കോടതിയുടെ സമ്പൂർണ്ണമായ വിധി വരുന്നതോടെ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. പക്ഷെ ഉറപ്പായിട്ടും അദ്ദേഹത്തെ പിടിക്കപ്പെടുമെന്നും, ആന്ധ്രാ പോലീസ് അറസ്റ്റ് ചെയ്ത് വെറുതെയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരു കേസിൽ ഒരു പോലീസ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനോട് സാധൂകരിക്കുന്നതായ തെളിവുകളും അനുകൂല ഘടകങ്ങളും ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു പോലീസ് അറസ്റ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? കേവലം ചോദ്യം ചെയ്യലും കസ്റ്റഡി അതിലൊക്കെ തീരേണ്ടതാണ്. പക്ഷേ അറസ്റ്റ് ചെയ്യണമെങ്കിൽ, ഇതുപോലെ ഉന്നതനായ നേതാവിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായ കാരണങ്ങളും സംവിധാനങ്ങളും അവർക്ക് ലഭിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഏതായാലും ആന്ധ്രാ പോലീസ് കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോയാൽ സുധാകരൻ കുടുങ്ങുമെന്ന് തന്നെയാണ് നിയമവിദഗ്ധരും ഇടത് അനുകൂല സംഘടനാ നേതാക്കളും അതോടൊപ്പം തന്നെ ഇടത് നേതാക്കളും തന്നെ കൃത്യമായി പറയുന്നത്.